ഹായ് ഫ്രണ്ട്സ്, മൈ ഫാം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് കുറച്ച് ബെറ്റാഫിഷിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള നമ്മുടെ ബെറ്റാഫിഷിൻ്റെ ബ്രീഡ് ചെയ്ത കുറച്ച് കുഞ്ഞുങ്ങളെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ടാങ്കിലേക്ക് വേണ്ടി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിൽ കുറേ കുഞ്ഞു ചെറിയ കുട്ടികളുണ്ട്, അതായത് മറ്റുള്ള കുട്ടികളുടെ ഒപ്പം വളർന്നു വരാത്ത കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് വേറെ ആക്കണം, വലിയ വലിയ ആൾക്കാരെ വേറെ ആക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഇതിലും ടാങ്കുകളിലും മൊത്തം പ്ലാന്റ്സാണ്. അപ്പോൾ പ്ലാന്റ്സിനൊന്ന് ആദ്യം സെപ്പറേറ്റ് ചെയ്യണം. പ്ലാന്റ്സ് ഒക്കെ എടുത്ത് മാറ്റിയാലേ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ആദ്യം മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ മണ്ണ് മൊത്തം മിളകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊന്നും കാണാൻ കുറച്ച് നേരത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ പ്ലാന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് കലങ്ങിയതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം വേണം നമുക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാറ്റാൻ പോകുന്നത് ഈ ഒരു ടാങ്കിലുള്ള കുഞ്ഞുങ്ങളെയാണ്. ഇതിലൊരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ പ്ലാന്റ്സ് ഒക്കെ പതുക്കെ കുഞ്ഞുങ്ങളൊന്നും പെടാത്ത രീതിയിൽ പതുക്കെ എടുത്ത് മാറ്റണം. അതേപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ ടാങ്കിലും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇതുപോലെ പ്ലാന്റ്സ് മാറ്റിയാലേ കുഞ്ഞുങ്ങളെ കാണുള്ളൂ. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ വലിയ ആൾക്കാരെയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഇതിൽ തന്നെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ടാങ്കിലേക്ക് എല്ലാവരും ചെറിയ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടാങ്കിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള വലിയവരെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് നമുക്ക് ആ മുകളിലുള്ള ടൈൽസിൻ്റെ ടാങ്കിലേക്ക് ഇടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനു മുമ്പ് ഈ പ്ലാന്റ്സ് മൊത്തം മാറ്റിയാലേ എല്ലാവരും കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഈ ഒരു പായൽ പോലത്തെ ഈ സാധനം കണ്ടോ, ക്രാഫിഷിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമുള്ള സാധനമാണിത്. കാരണം ക്രാഫിഷ് അതുപോലെ ഷ്രിമ്പിനെയൊക്കെ വളർത്തുമ്പോൾ അവർ ഒരുപാട് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പായൽ കേട്ടോ. ഇത് ഹെയറാൽഗി എന്നുണ്ടോ എന്നങ്ങനെ എന്താണോ അതിൻ്റെ പേര് പറയാം. അത് നോർമലായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന സാധനം തന്നെയാണ്, പക്ഷെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അത് മറ്റ് മീനുകൾക്ക് അത്ര സുഖമുള്ള പരിപാടി അല്ല, പക്ഷേ ക്രാഫിഷിനും ഇത് പോലുള്ള ഷ്രിമ്പിനൊക്കെ നല്ല ഉപകാരമാണ്. അവർക്കൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റും. കണ്ടില്ല, ഒരു ടാങ്ക് ക്ലീനാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇത്രയും സമയം വേണം ഓരോ ടാങ്കിൽ നിന്നും ഈ പ്ലാന്റ്സ് മാറ്റാൻ. ചില ടാങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ മണ്ണിട്ടിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫിൽട്രേഷൻ ഇതിൽ നടക്കും, അതുകൊണ്ടാണ് ഈ മണ്ണിട്ടിട്ടുള്ളത്. അപ്പോൾ വാട്ടർ ചേഞ്ച് എന്നുള്ള പരിപാടി ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം വറ്റി പോകുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മൊയിനെയും ആർട്ടിമയൊക്കെ കൊടുക്കുമ്പോൾ വെള്ളം ടാങ്കിലേക്ക് ഓൾറെഡി കുറച്ച് വെള്ളം എന്നും വരുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് കുറച്ച് വെള്ളം വറ്റുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ടാങ്കിത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് കലക്കൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇതിൽ തന്നെ വെച്ചിട്ട് ഒരു മീഡിയം സൈസ് തൊട്ട് വലിയ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റണം. അതേപോലെ ഇതിൽ നിന്നും ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ബ്രീഡിങ് ചെയ്തതിൽ ക്രോസ് ബ്രീഡിങ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതായത് യെല്ലോ ഫീമെയിൽ, വൈറ്റ് ഫീമെയിൽ, ബ്ലൂ ഫീമെയിൽ, അതുപോലെ ഒരു ബ്ലൂ മെയിൽ, ഒരു റെഡ് മെയിൽ, ഇവരെ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലുതാവുമ്പോൾ ഇനി ഏതൊക്കെ ഇതിലുണ്ടാവുമെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. വലുതാവുമ്പോൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ അറിയാം. നല്ല അടിപൊളി വെറൈറ്റികൾ തന്നെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല വെറൈറ്റികളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഞാനിങ്ങനെ സെയിലിന് വേണ്ടിയിട്ടോ മറ്റോ അല്ല, നമുക്ക് ഗിവ് അവേസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും പുറത്തുനിന്ന് മേടിച്ച് തരുമ്പോൾ എനിക്കത് ഒരുപാട് ചിലവുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്വയം ബ്രീഡ് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് തരാണെങ്കിൽ എനിക്ക് ചിലവ് കുറവാണ്, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷിനെ തരാൻ എനിക്ക് പറ്റും. പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റില്ല, ഒരു മീഡിയം ലെവൽ വരെ കണ്ടിട്ടുള്ള ക്വാളിറ്റി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ തന്നെ ബ്രീഡ് ചെയ്ത ഫിഷാകുമ്പോൾ എനിക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇറക്കി അതിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് പറ്റും. അപ്പോൾ അതാണ് എൻ്റെ അടുത്തൊരു പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗിവ് അവേസിൻ്റെ ഒരു ശാഖ തന്നെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. ഒരുപാട് ഗിവ് അവേസ് ഉണ്ടാവും, ഒരുപാട്. എല്ലാ ആഴ്ചയും ഓരോ ഗിവ് അവേ ചെയ്യണം, ഓരോ ആഴ്ചത്തെ വാലിഡിറ്റി ഉള്ള ഓരോ ഗിവ് അവേ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം, ഓരോ ആഴ്ചയും ഓരോ ഗിവ് അവേ. അപ്പോൾ ഇതിലും കുഞ്ഞുങ്ങളുണ്ട്, നമുക്കിത് എടുത്ത് മാറ്റിയാൽ തന്നെ കാണുള്ളൂ ഇവരെ. പിന്നെ ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം കേട്ടോ. എനിക്ക് ഇനി വലിയ റേറ്റും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളൊരു കൊറിയർ ചാർജ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിനെ അയച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. മുമ്പ് നമ്മൾ ഒരുപാട് പേർക്ക് പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഗ്രീൻ കബോംബയാണ് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മറ്റേ മുമ്പ് നമ്മുടെ ഉണ്ടായിരുന്ന വാട്ടർ പോപ്പി എന്ന ഒരു പ്ലാന്റ്, അതൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അധികം കുഞ്ഞുങ്ങൾ കാണാനില്ല, കുറച്ച് കുഞ്ഞുങ്ങൾ കുറവാണ്. എല്ലാ ടാങ്കിലും ഒരേപോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു വരില്ല, ചില കുഞ്ഞുങ്ങളൊക്കെ റെഡായി പോയിട്ടുണ്ടാവും, ചില വലിയ വലിയ ആയ ബെറ്റകൾ ചെറിയ കുഞ്ഞുങ്ങളെ തിന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബെറ്റാവശ്യത്തിന് ബ്രീഡിങ്ങിലുണ്ട് കേട്ടോ. വലിയ വലിയ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ തിന്ന ഒരു പരിപാടിയും കൂടി ഇവർക്ക് അങ്ങനെ സ്വഭാവം കൂടി ഇവർക്കുണ്ട്.
പിന്നെ അത് പോരാണ്ട് മറ്റേ തുമ്പിയുടെ ലാർവാ എന്നിട്ട് സാധനം ഉണ്ട്. അതിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കാണാനില്ല, പക്ഷെ ഇതിലുണ്ടാവും. ഇതേ കണ്ടു, വീഡിയോയിൽ എടുത്താനാണ് പാട്. കണ്ടില്ലേ, ആ കാണുന്ന സാധനമാണ് തുമ്പിയുടെ ലാർവ എന്ന് പറയുന്ന സാധനം ഉണ്ടത്. ആ സാധനം നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് തിന്നുന്നൊരു സാധനമാണത്. അതിനെ നോക്കി കണ്ടു ചെയ്തില്ലെങ്കിൽ, അതിനെ കാണുമ്പോൾ കാണുമ്പോൾ പിടിച്ച് കളയുകയോ കൊന്നു കളയുകയോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മീൻകുട്ടികളൊക്കെ അത് പിടിച്ച് തിന്നും. അതിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, പെട്ടെന്നായിരിക്കും അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഈ മീനുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, പെട്ടെന്ന് പിടിക്കും പെട്ടെന്ന് തിന്നും. അപ്പോൾ അതിനെ കാണുകയാണെങ്കിൽ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്ന് പിടിച്ച് കളയുക അല്ലെങ്കിൽ കൊന്നു കളയുക എന്നൊരു ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൂന്ന് ടാങ്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ, ഇനിയും മൂന്ന് ടാങ്കുകൾ ഇനി ചെയ്യാനുണ്ട്. ഞാനതെല്ലാം ചെയ്തിട്ട് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും എടുത്തിട്ട് ഞാനിനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അത്രയും കുട്ടികളാണ്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടുവരും ബാഗ് ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ അവിടെ കിടന്ന് വളരട്ടെ ഒരുമിച്ച്. ഞാനിപ്പോൾ എല്ലാ കുട്ടികളും പിടിച്ചു, ചെറുതും വലുതും നോക്കിയില്ല, എല്ലാവരും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ കിടന്ന് വലുതാകുമ്പോൾ നമുക്ക് ഗ്ലാസ് ടാങ്കാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ സൈഡുകൾ നോക്കി കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മെയിലാണെന്ന് തോന്നുന്നതിനെ വേഗം വേഗം പിടിച്ചിട്ട് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് വളർന്ന് വലുതാവും ചെയ്യാം. ബോട്ടിലിങ് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ബോട്ടിലിനെക്കാളും എളുപ്പമായിരിക്കും. ഓരോ ഇപ്പോൾ എന്താ പറയുക, ഓരോ ഞായറാഴ്ചകളിൽ നോക്കിയിട്ട് വലിയ മെയിലാണ് തോന്നുന്നതിനെ പിടിച്ച് മാത്രം മാറ്റി മാറ്റിയിട്ട് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ബോട്ടിലിങ് നടത്താൻ പറ്റും. അപ്പോൾ ഞാനിവർ നമുക്കൊരു വലിയ ടാങ്കിലേക്ക് മാറ്റിയിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഈ ടാങ്കിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, അവർക്ക് നീന്താനും പെട്ടെന്ന് തന്നെ വളരാനുള്ള സ്പേസ് ഇതിലുണ്ട്. അപ്പോൾ ഇവർ ഇതിൽ കിടന്ന് വളരട്ടെ. കുറച്ച് പ്ലാന്റ് ഇട്ട് കൊടുക്കണം പരസ്പരമുള്ള ഒരു ഫൈറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പല കളറിലും ഫിഷുകൾ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഒരു പിങ്ക് കളറുണ്ട്, വൈറ്റ് ഉണ്ട്, എന്താ പറയുക, കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളത് ഉണ്ട്, പിന്നെ ഫുൾ റെഡ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫിഷുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നുകൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നല്ല നല്ല പെയറുകൾ ഇതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഫീമെയിൽസിനാണ് കൂടുതലുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മെയിൽസിനാണ് കുറവായിരിക്കും. എന്നാലും നമുക്ക് ഗിവ് അവേ ആയിട്ട് ഇപ്പോൾ രണ്ട് ഫീമെയിൽ ഒരു മെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാം. എന്നോട് പറ്റുന്ന പോലെ ഞാൻ ചെയ്ത് തരാം എന്തായാലും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, ഓരോ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, എല്ലാ വീഡിയോയും മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മീൻ വളർത്തുമ്പോൾ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഗിവ് അവേയിൽ പങ്കെടുക്കുക, നന്നായിട്ട് മത്സരിക്കുക. കഴിഞ്ഞ ഗിവ് അവേ ഒക്കെ നല്ല മത്സരമായിരുന്നു. അതുപോലെ ഇനിയും നല്ല രീതിയിൽ തന്നെ മത്സരിച്ച് വിജയിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള സാധനം ഉണ്ടാവും, ഇവിടെ ഒരു സാധനം അതെന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ പരീക്ഷണം വിജയിച്ചിട്ടൊന്നുമില്ല, വിജയിച്ച് വരുന്നുണ്ട്. അപ്പോൾ വിജയിച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞൊരു ഗിവ് അവേനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ആ ഗിവ് അവേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി 19 സബ്സ്ക്രൈബേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്തും. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഗിവ് അവേയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ റൂൾസ് പ്രകാരമായിരിക്കും നമ്മൾ ഗിവ് അവേ നടത്തുക. 5 പ്രൈസ് ആയിരിക്കും നമ്മൾ ഗിവ് അവേയിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ഇങ്ങനെയാണ്. അതുപോലെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഈ വീഡിയോ താഴെ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് അടിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ള കൂടി ഒന്ന് കമൻറ്റ് അടിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ.